ഓക്കെ, ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഗുഡ് ഈവനിങ്. നമ്മൾ അങ്ങനെ അടുത്ത ഒരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. സിഗ്മ ഓൺലൈൻ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ അല്ലേ, അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടുള്ള സിഗ്മ ഓൺലൈൻ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ഒരു കെമിസ്ട്രിയുടെ അടുത്ത സെഷനിലേക്ക്, അടുത്തൊരു ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക് ഈ രണ്ട് ചാപ്റ്റേഴ്സിൻ്റെ തിയറി പാർട്സ്. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ എന്ന് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫോക്കസ് ഏരിയ ടോപ്പിക്സും അതിൻ്റെ ഏറ്റവും ഡീപ്പായിട്ട് നമുക്ക് എങ്ങനെയാണ് ബോർഡ് എക്സാമിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എഴുതാൻ പറ്റുക, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് നോട്ട്സ് അടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇനി ചെയ്യാനുള്ളത് എസ് ബ്ലോക്കിൽ നിന്നും പി ബ്ലോക്കിൽ നിന്നും വരാവുന്ന ക്വസ്റ്റ്യൻസ്, അത് ഏത് ടൈപ്പായിരുന്നു, ഏത് മോഡലാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കഷനാണ് നമുക്കിന്ന് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ വളരെ സെലക്ട് ചെയ്ത് പല പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നൊക്കെ സെലക്ട് ചെയ്ത് നിങ്ങൾ ഓൾറെഡി നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള ടോപ്പിക്സിൽ നിന്ന്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ടോപ്പിക്സിൽ നിന്ന് പ്രത്യേകം സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ വിത്ത് ഓപ്ഷൻ അറിയാമല്ലോ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ എൻട്രൻസ് മോഡൽ ക്വസ്റ്റ്യൻ എന്ന് മാത്രം ഇതിനെ ഇനി വിളിക്കാൻ പറ്റില്ല. നിങ്ങൾ പ്രീവിയസ് ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 8-10 ക്വസ്റ്റ്യൻസ് ഒക്കെ എം സി ക്യൂസ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ അവരും ബോർഡ് എക്സാം പേപ്പർ ഇടുന്നവർ പോലും എൻട്രൻസ് എക്സാമിന് കുട്ടികൾക്ക് ഒരു എന്താ പറയുക, ഒരു പരിചയം വരുന്ന രീതിയിൽ അവർ ബോർഡ് എക്സാം ക്വസ്റ്റ്യൻസിനെ മാറ്റി തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ എം സി ക്യൂ ക്വസ്റ്റ്യൻസ് നിന്നും പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എം സി ക്യൂ ക്വസ്റ്റ്യൻസ് കാണില്ല. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കാണും, മാച്ച് ദ ഫോളോയിങ് കാണും, അങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് കാണും. പക്ഷേ എം സി ക്യൂ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ കാണാറില്ല. ഒരു ക്വസ്റ്റ്യൻ തന്ന് അതിന് 4 മൾട്ടിപ്പിൾ ചോയ്സുകൾ തന്നിട്ട് അതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്യുക എന്ന് പറയുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊന്നും കാണാറില്ല. പക്ഷേ കുറച്ച് നാളുകളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഈ മോഡൽ ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ എൻട്രൻസ് മോഡൽ എന്ന് വിശേഷിപ്പിക്കുന്ന എം സി ക്യൂ മോഡൽ ക്വസ്റ്റ്യൻസ് കണ്ടു തുടങ്ങിയിട്ട് 8-10 ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ വരാറുണ്ട്. അതായത് ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ നമ്മളോട് ചോദിക്കാറുണ്ട്. ഈവൻ മാത്സിൽ പോലും ചോദിക്കാറുണ്ട്, കെമിസ്ട്രിയിൽ ചോദിക്കാറുണ്ട്, ഫിസിക്സിൽ ചോദിക്കാറുണ്ട്, ബയോളജിയിൽ ചോദിക്കാറുണ്ട്, എല്ലാ സബ്ജക്ട്സിലും അതുപോലെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ട പാറ്റേൺസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അപ്ലൈ ചെയ്യാനായിട്ടുള്ള മാത്രം കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തണം. അപ്പോൾ ചിലപ്പോൾ ഒന്നിലധികം ഉത്തരങ്ങൾ ശരിയായിട്ട് നമുക്ക് ഫീൽ ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻട്രൻസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒന്നിലധികം ഉത്തരങ്ങൾ ശരിക്കും ശരിയായിട്ട് നമുക്ക് തോന്നിയാൽ അത് മുഴുവൻ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല. നമ്മൾ അതിൽ നിന്ന് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആണ് എടുക്കേണ്ടത്. ഫൈൻഡ് ഔട്ട് ദ ആൻസർ ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ് അല്ല, ഫൈൻഡ് ഔട്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. അങ്ങനെയാണ് എൻട്രൻസിന് നമ്മൾ എക്സാം ആൻസർ ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ ഒന്നിലധികം ഓപ്ഷൻസ്, ചിലപ്പോൾ 4 ഓപ്ഷൻസും ശരിയായിട്ട് തോന്നിയേക്കാം, ഇത് 4 ശരിയാണല്ലോ എന്ന് തോന്നിയേക്കാം. പക്ഷേ അതിനകത്ത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ്, അതിനകത്ത് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് നിങ്ങൾ അത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതുപോലെ അടുത്തൊരു കാര്യം പറയാനുള്ളത്, NCERT സിലബസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, അതാണ് എൻട്രൻസിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ NCERT ബുക്ക് ആയിട്ട് നമുക്ക് നല്ല പരിചയം ഉണ്ടാവണം. അപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം ഞാൻ തന്നിട്ടുള്ള നോട്ട്സ് എല്ലാം NCERT നോട്ട്സ് ആണ്. അപ്പോൾ അതുമായിട്ട് നല്ല പരിചയം ഉണ്ടാവണം, നന്നായി പഠിക്കണം, എന്നാലേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എളുപ്പം. ഇപ്പോൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സ് ശരിക്കും നോക്കിയിട്ടുള്ളവർക്കാണ്, ഈ എസ് ബ്ലോക്ക് പി ബ്ലോക്ക് കഴിഞ്ഞ വീഡിയോസ് ശരിക്കും കണ്ട് പഠിച്ചിട്ടുള്ളവർക്കാണ് ഇന്നിപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല പെട്ടെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ചിലപ്പോൾ ചോദ്യം വായിക്കുമ്പോഴേക്കും ഉത്തരം കിട്ടില്ലെങ്കിലും ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം ഓർമ്മ വരും. അപ്പോൾ ഇതൊക്കെ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും, ഒരു വ്യത്യാസം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മുടക്കം വരാതെ ലൈവ് ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇത്ര ക്വസ്റ്റ്യൻസ് എന്നൊന്നും പറയുന്നില്ല, നമ്മുടെ സമയത്തിൻ്റെ ഒരു ഇതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എത്രത്തോളം ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, പിന്നീട് വീഡിയോ കഴിയുമ്പോൾ അത് നോട്ട്സിലേക്ക് എഴുതി വെക്കുക.
ക്വസ്റ്റ്യൻ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് സ്വയം ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചിട്ട് ഒരു കുറച്ച് സമയം തരാം, അതിനുള്ളിൽ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആൽക്കലി മെറ്റൽസ് ഷോ ഫസ്റ്റ് ഓപ്ഷൻ ഓൺലി പ്ലസ് വൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അടുത്ത ഓപ്ഷൻ ഓൺലി നെഗറ്റീവ് വൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്, മൈനസ് വൺ ആൻഡ് മൈനസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൽക്കലി മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ബ്ലോക്കിനകത്ത് അല്ലെ, മിക്കവാറും പേർക്ക് ഇപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ആൽക്കലി മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ബ്ലോക്കിനകത്തെ ഫസ്റ്റ് ഗ്രൂപ്പാണ്, പീരിയോഡിക് ടേബിളിനകത്തെ ഫസ്റ്റ് ഗ്രൂപ്പാണ്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്ലസ് വൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ്, ഓൺലി പ്ലസ് വൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അവർ ഇലക്ട്രോണിനെ കൊടുക്കാൻ മാത്രം കഴിവുള്ളവരാണ്, ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ കഴിവുള്ളവരല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പൊട്ടാസ്യം ഇസ് കെപ്റ്റ് ഇൻ ആൽക്കഹോൾ, വാട്ടർ, കെറോസിൻ, ലിക്വിഡ് അമോണിയ. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോൾ പഠിച്ചില്ലെങ്കിൽ പോലും പലരും ചെറിയ ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. പൊട്ടാസ്യം എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? ആൽക്കഹോളിലാണോ, വാട്ടറിലാണോ, കെറോസിനിലാണോ, ലിക്വിഡ് അമോണിയയിലാണോ? നമുക്കറിയാം സോഡിയം ആൻഡ് പൊട്ടാസ്യം ഇവർ രണ്ടുപേരെയും പ്രത്യേകത അറിയാം. ഇവർ വാട്ടറുമായിട്ട് അതുപോലെ എയറുമായിട്ട്, എയറിലെ ഓക്സിജനുമായിട്ടൊക്കെ എക്സ്പ്ലോസീവ് റിയാക്ഷൻ നടത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർ എയറും വാട്ടറും ഒന്നും കടക്കാത്ത രീതിയിൽ വേണം ഇവരെ സൂക്ഷിക്കാനായിട്ട് അല്ലേ. അപ്പോൾ മിക്കവാറും പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും കെറോസിനാണ് ഉത്തരം. ഓക്കെ, അപ്പോൾ തേർഡ് ഓപ്ഷൻ കെറോസിൻ. പൊട്ടാസ്യം ഇസ് കെപ്റ്റ് ഇൻ കെറോസിൻ. അപ്പോൾ നിങ്ങൾ ഈ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ മാർക്ക് ചെയ്ത് വെക്കുക, നിങ്ങളുടെ എവിടെയെങ്കിലും ഒരു പേനയും പേപ്പറും എടുത്തൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് എത്ര പോയിൻ്റ് അവസാനം കിട്ടി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ. എ സൊല്യൂഷൻ ഓഫ് സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ ഇസ് ബ്ലൂ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സോഡിയം ആറ്റംസ്, അമോണിയം അയോൺസ്, സോൾവേറ്റഡ് സോഡിയം അയോൺസ്, സോൾവേറ്റഡ് ഇലക്ട്രോൺസ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഫോക്കസ് ഏരിയയിൽ നമുക്ക് ആകെ ആൽക്കലി മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നത് ഈ സൊല്യൂഷൻ ഇൻ ലിക്വിഡ് അമോണിയ എന്നൊരു പ്രോപ്പർട്ടി മാത്രമാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞു, അതിനകത്ത് ലിക്വിഡ് അമോണിയയിൽ ആൽക്കലി മെറ്റൽസ് സൊല്യൂഷൻ ഫോം ചെയ്യും. അതിൻ്റെ കളർ എന്ന് പറയുന്നത് ഡീപ്പ് ബ്ലൂ കളർ ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഡീപ്പ് ബ്ലൂ സൊല്യൂഷൻസ് ആണ് ഫോം ചെയ്യുക. ആ ബ്ലൂ കളറിൻ്റെ കാരണം, അതുപോലെ ആ സൊല്യൂഷൻ കണ്ടക്റ്റിംഗ് ആണ് എന്നും പറഞ്ഞു അല്ലേ, അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണക്കാരന് ആരാണെന്നും അപ്പം തന്നെ ഞാൻ പറഞ്ഞു അല്ലേ. സോഡിയം ആറ്റം ആണോ, അമോണിയം അയോൺസ് ആണോ, സോൾവേറ്റഡ് സോഡിയം അയോൺസ് ആണോ, ഇവരാരുമല്ല, സോൾവേറ്റഡ് ഇലക്ട്രോൺസ് ആണ് അല്ലേ, ഇലക്ട്രോൺസ്. അപ്പം നമ്മുടെ ഉത്തരം ഫോർത്ത് ഓപ്ഷൻ, സോൾവേറ്റഡ് ഇലക്ട്രോൺസ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ് ഈസ്. ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള എലമെൻ്റ് ആരാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ആൻഡ് സീഷ്യം. ഇതിലാരാണ് മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ്? അപ്പോൾ ഞാൻ ആൻസർ പറയാൻ പോവാണ്. മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് എലമെൻ്റ് എന്ന് പറയുന്നത്, ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതോറും കൂടി കൂടി വരും, അതാണ് ഇവിടുത്തെ ട്രെൻഡ്. ഇപ്പോൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും താഴെ ഉള്ളത് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ സീഷ്യമാണ്. അപ്പോൾ ദ ആൻസർ ഇസ് സീഷ്യം, ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ, അപ്പം നമ്മൾ ഒരു എന്ത് ചെയ്യുക, സ്വയം നിങ്ങൾ തന്നെ ഒരു ഇൻറ്റേർണൽ അസസ്മെൻറ്റ് നടത്തി ഒരു മാർക്ക് നിങ്ങൾ ഫോം ചെയ്യുക. ഇപ്പോൾ 4 ക്വസ്റ്റ്യൻ കഴിഞ്ഞു, എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളെ ശരിയായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 മാർക്ക് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക, തെറ്റിയെന്നുണ്ടെങ്കിൽ ഒരു കിട്ടിയ മാർക്കിൽ നിന്ന് ഒരു മാർക്ക് മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനം നമുക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നമുക്കൊരു കൗതുകം, നമുക്ക് അറിയാലോ, ഇതൊരു പരീക്ഷ ഒന്നുമല്ലല്ലോ, നമുക്ക് തന്നെ സ്വയം ഒന്ന് അസസ് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. An element having electronic configuration 1s2, 2s2, 2p6, 3s2, 3p6, 4s1 will form. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി?
ഇത് ചോദിച്ചിരിക്കുന്ന നാല് ഓപ്ഷൻസ് അസിഡിക് ഓക്സൈഡ്, ബേസിക് ഓക്സൈഡ്, ആംഫോട്രിക് ഓക്സൈഡ്, ന്യൂട്രൽ ഓക്സൈഡ്. അതായത് ഈ തന്നിരിക്കുന്ന എലമെന്റ് ഒരു ഓക്സൈഡ് ഫോം ചെയ്താൽ അതിന്റെ നേച്ചർ എന്താണെന്നാണ് ഈ ചോദിച്ചത് അല്ലേ. ഓപ്ഷൻസിൽ നമുക്ക് ഇതാണ് മനസ്സിലാവണേ. അപ്പൊ ഈ തന്നിരിക്കുന്ന എലമെന്റ് എന്താണ്? 1s2, 2s2, 2p6, 3s2, 3p6, 4s1 അല്ലേ. നമ്മളിത് ഏത് ഗ്രൂപ്പാണ്, ഇത് എന്ത് ടൈപ്പ് എലമെന്റ് ആണ്, നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? ഇത് നാലാമത്തെ പീരിയഡിലുള്ള ഒരു ഇലക്ട്രോൺ മാത്രമുള്ള അല്ലെ 4s1 എന്ന് അവസാനിക്കുന്ന നാലാമത്തെ പീരിയഡിലുള്ള ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ആളാണ്. 4s1 എന്ന് അവസാനിക്കുന്നെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് ആവണം, നാലാമത്തെ പീരിയഡ് ആവണം. ഓക്കെ, അപ്പോൾ ആളെ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കലി മെറ്റൽസ് ആണ്. ആൽക്കലി മെറ്റൽസിൽ എല്ലാവരും തന്നെ ബേസിക് ഓക്സൈഡ് ഫോം ചെയ്യുന്ന ആൾക്കാരാണ്. സോഡിയം ഓക്സൈഡ്, പൊട്ടാസ്യം ഓക്സൈഡ്, എല്ലാവരും തന്നെ ബേസിക് ഓക്സൈഡ്സ് ഫോം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ബേസിക് ഓക്സൈഡ്. ബേസിക് ഓക്സൈഡ്സും ബേസിക് ഹൈഡ്രോക്സൈഡ്സും ഫോം ചെയ്യുന്നവരാണ് ആൽക്കലി മെറ്റൽസ് എന്നതാണ് ആൽക്കലി മെറ്റൽസിനെ ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് നമ്മൾ കഴിഞ്ഞ എസ് ബ്ലോക്കിൻ്റെ വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അതൊന്ന് അപ്ലൈ ചെയ്താൽ മതി, ആ അറിഞ്ഞ പഠിച്ച കാര്യങ്ങളൊന്ന് അപ്ലൈ ചെയ്താൽ മതി. ക്വസ്റ്റ് നമ്പർ 6, ദ ആൽക്കലി മെറ്റൽ ദാറ്റ് റിയാക്ട്സ് വിത്ത് നൈട്രജൻ ഡയറക്ട്ലി ടു ഫോം നൈട്രൈഡ് ഈസ്. ഏതോ ഒരു ആൽക്കലി മെറ്റൽ നൈട്രജനുമായിട്ട് ഡയറക്റ്റ്ലി റിയാക്ട് ചെയ്യും, എന്നിട്ട് നൈട്രൈഡ് ഫോം ചെയ്യും, അതാരാണ്? നമ്മളിതും പഠിച്ചതാണ്. നമ്മൾ പഠിച്ചത് ടോപ്പിക് ഏതാണ്? അനോമലസ് ബിഹേവിയർ ഓഫ് ലിഥിയം എന്ന് പറഞ്ഞ സ്ഥാനത്ത് നമ്മൾ പഠിച്ചു. ലിഥിയത്തിന് ഇങ്ങനൊരു പ്രത്യേകത ഉണ്ട്, ലിഥിയം എയറിൽ നൈട്രജനുമായിട്ടും കൂടെ റിയാക്ട് ചെയ്യും. ഓക്സിജനായിട്ട് മാത്രമല്ല, നൈട്രജനായിട്ടും കൂടെ റിയാക്ട് ചെയ്യുന്നു പഠിച്ചു. സോ ദ ആൻസർ ഇസ് ലിഥിയം. പക്ഷേ ഇത് ആ ഗ്രൂപ്പിലുള്ള വേറെ ആരും ചെയ്യില്ല. അപ്പോൾ നൈട്രജനുമായിട്ട് നേരിട്ട് കമ്പൈൻ ചെയ്ത് നൈട്രൈഡ് ഫോം ചെയ്യാൻ കഴിവുള്ളത് ലിഥിയത്തിനാണ്. ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 7. ലിഥിയം ഇസ് ദ ഓൺലി ആൽക്കലി മെറ്റൽ വിച്ച് ഇസ് നോട്ട് പ്ലേസ്ഡ് ഇൻ കെറസിൻ ബട്ട് ഇസ് റാപ്ഡ് ഇൻ പാരഫിൻ വാക്സ്. ബിക്കോസ് എന്തുകൊണ്ടാണ് ലിഥിയം എന്ന് പറയുന്ന ഒരു ആൽക്കലി മെറ്റൽ മാത്രം കെറസിനിൽ സൂക്ഷിക്കാതെ പാരഫിൻ വാക്സിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത്? അപ്പോൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എല്ലാവരും ഒരേ സ്വഭാവമുള്ള ആൾക്കാർ തന്നെയാണ്. എല്ലാവരെയും കെറസിനിൽ സൂക്ഷിക്കേണ്ടതാണ്, കാരണം വാട്ടറും എയറുമായിട്ട് അത്യാവശ്യം നല്ല റിയാക്ഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ലിഥിയം മാത്രം പാരഫിൻ വാക്സിൽ പൊതിഞ്ഞാണ് സൂക്ഷിക്കുന്നത്, എന്താ കാരണം എന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ്, ഇപ്പോൾ ഈ ഒരു ചോദ്യം കേട്ടിട്ട് ഇത് നമ്മളെവിടെയും പഠിച്ചതായിട്ട് ഓർക്കുന്നില്ല, പക്ഷേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും എക്സാമിന് പ്രതീക്ഷിക്കണം, കാരണം ഇത് എൻട്രൻസ് എക്സാമാണ്. നമുക്കറിയാവുന്ന ചോദ്യങ്ങൾ മാത്രമേ വരുള്ളൂ എന്ന് പ്രതീക്ഷിച്ച് പോകുന്ന ആൾ ശരിക്കും പറഞ്ഞാൽ മണ്ടനാണ് അല്ലേ, വിഡ്ഢിയാണ്. അതൊരിക്കലും സംഭവിക്കില്ല. നമുക്കറിയാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസും ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യും? നമ്മളത് എങ്ങനെ അതിനൊരു ഉത്തരത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തും? അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. നമ്മൾ ജസ്റ്റ് ഓപ്ഷൻസ് ഒന്ന് നോക്കിയേക്കുക. അവിടെ ഓപ്ഷൻസ് എങ്ങനെയാണ്? ഇറ്റ് റിയാക്ട്സ് വിത്ത് കെറസിൻ, ഇൻ ഫ്ലോട്ട്സ് ടു ദ സർഫസ്. ഇറ്റ് എന്നാണ്, ഇറ്റ് ഫ്ലോട്ട്സ് ടു ദ സർഫസ് ഓഫ് കെറസിൻ ബിക്കോസ് ഓഫ് ലോ ഡെൻസിറ്റി. ഇറ്റ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് എയർ ആൻഡ് വാട്ടർ, നൺ ഓഫ് ദി അബവ്. ഇതിൽ നിന്ന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന ആൻസർ ഇതാണ്, കെറസിനിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഫ്ലോട്ട്സ് ടു ദ സർഫസ് ഓഫ് കെറസിൻ ബിക്കോസ് ഓഫ് ലോ ഡെൻസിറ്റി. ലിഥിയത്തിന് ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ ലിഥിയം കെറസിൻ്റെ സർഫസിലേക്ക് ഫ്ലോട്ട് ചെയ്ത് വരും. സർഫസിലേക്ക് ഫ്ലോട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് എയറുമായിട്ട് കോൺടാക്റ്റിൽ വരും, അപ്പോൾ റിയാക്ട് ചെയ്യും. കണ്ടില്ലേ, അപ്പോൾ കുറച്ചുകൂടി ലോജിക്കലായിട്ട് സാധ്യതയുള്ള ആൻസർ അതാണ്. അതുതന്നെയാണ് ഇതിൻ്റെ, ഈ ചോദ്യത്തിൻ്റെ ശരിക്കുള്ള ആൻസർ. ഇറ്റ് ഫ്ലോട്ട്സ് ടു ദ സർഫസ് ഓഫ് കെറസിൻ ബിക്കോസ് ഓഫ് ലോ ഡെൻസിറ്റി. അതുകൊണ്ടാണ് പാരഫിൻ വാക്സിൽ ലിഥിയം പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത്. കണ്ടോ, അപ്പോൾ നമുക്കറിയാത്ത ചോദ്യമാണെങ്കിലും നമുക്ക് ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും ചിലപ്പോൾ സാധിച്ചു എന്ന് വരും. ഓൺലി വെൻ നമ്മൾ അത്രയും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ വാലൻസ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൽക്കലി മെറ്റൽസ് ഈസ്. വാലൻസ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൽക്കലി മെറ്റൽ, ആൽക്കലി മെറ്റലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? NS2NP1, NS1, N-1P6, NS2, N-1D2, NS2. നമുക്കറിയാം ആൽക്കലി മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് എപ്പോഴും അവസാനിക്കുന്നത് NS1 എന്നുള്ള ഫോമിലാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ആകെ ഒരു ഉത്തരം, സെക്കൻഡ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നമ്മളെ പറ്റിക്കാൻ വേണ്ടി NS2NP1 കാണുമ്പോൾ ചാടി കയറി കുത്താൻ വേണ്ടി ഫസ്റ്റ് ഓപ്ഷൻ അങ്ങനെ തന്നിരിക്കുകയാണ്. പക്ഷേ അത് തെറ്റാണ്. NP1 ആണ്, അത് പി സബ്ഷെല്ലാണ് അവസാനിക്കുന്നത്. ആൽക്കലി മെറ്റൽ S സബ്ഷെല്ലാണ് അവസാനിക്കേണ്ടത്, NS1. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ് ഉത്തരം.
ഓക്കെ ദി ക്വസ്റ്റ്യൻ നമ്പർ 8 ഓപ്ഷൻ നമ്പർ 2 ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 വാഷിംഗ് സോഡ ഈസ് വെരി സിമ്പിൾ നമുക്കെല്ലാവർക്കും അറിയാം വാഷിംഗ് സോഡ എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റ് ആണ് പക്ഷെ ഓപ്ഷൻസ് അങ്ങനെയല്ല ഡോട്ട് 7H2O ഡോട്ട് 10H2O ഡോട്ട് H2O ഡോട്ട് ഇല്ല Na2CO3 മാത്രം ഇതിൽ ആരാണ് വാഷിംഗ് സോഡ ഒരു ഡൗട്ടും ഇല്ല നമ്മൾ ഓൾറെഡി വാഷിംഗ് സോഡ കഴിഞ്ഞ ചാപ്റ്ററിൽ ഐ മീൻ കഴിഞ്ഞതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ലൈവ് ക്ലാസ്സിൽ കണ്ടതാണ് വാഷിംഗ് സോഡ എന്ന് പറയുന്നത് Na2CO3 ഞാൻ പ്രത്യേകം പറഞ്ഞു വാഷിംഗ് സോഡ എന്ന് പറയുകയാണെങ്കിൽ അവിടെ 10 വാട്ടർ മോളിക്യൂൾ സോഡിയം കാർബണേറ്റ് കൂടെ ഉണ്ടാവണം എന്നാലേ നമ്മൾ അതിനെ വാഷിംഗ് സോഡ എന്ന് വിളിക്കുകയുള്ളൂ അപ്പോൾ Na2CO3.10H2O അതാണ് വാഷിംഗ് സോഡ ഓപ്ഷൻ 2 ക്വസ്റ്റ്യൻ നമ്പർ 10 ബേക്കിംഗ് സോഡ ഈസ് അങ്ങനെയാണെങ്കിൽ ബേക്കിംഗ് സോഡ എന്താണ് ബേക്കിംഗ് സോഡ നമുക്ക് എല്ലാവർക്കും പറയാം ബേക്കിംഗ് സോഡ അത് മറന്നു പോകരുത് വാഷിംഗ് സോഡ സോഡിയം കാർബണേറ്റ് ബേക്കിംഗ് സോഡ സോഡിയം ബൈ കാർബണേറ്റ് ബേക്കിംഗ് സോഡ ബൈ കാർബണേറ്റ് അപ്പോൾ ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ NaHCO3 അതാണ് സോഡിയം ബൈ കാർബണേറ്റ് ഫസ്റ്റ് ഓപ്ഷൻ സോഡിയം കാർബണേറ്റ് തന്നെയാണ് തേർഡ് ഓപ്ഷൻ സോഡിയം കാർബണേറ്റ് ഡോട്ട് H2O ഫോർത്ത് ഓപ്ഷൻ പൊട്ടാസ്യം കാർബണേറ്റ് ആയിരുന്നു നമ്മുടെ ഓപ്ഷൻ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ് സോഡിയം ബൈ കാർബണേറ്റ് NaHCO3 സെക്കൻഡ് ഓപ്ഷൻ ബേക്കിംഗ് സോഡ ക്വസ്റ്റ്യൻ നമ്പർ 11 സോഡിയം കാർബണേറ്റ് ക്യാൻ ബി മാനുഫാക്ചേർഡ് ബൈ സോൾവേ പ്രോസസ് ബട്ട് പൊട്ടാസ്യം കാർബണേറ്റ് ക്യാൻ നോട്ട് ബി പ്രിപ്പയർഡ് ബിക്കോസ് കണ്ടോ നമ്മളിത് ആ വീഡിയോയിൽ വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ് ഇത് ബോർഡ് എക്സാമിനും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് എൻട്രൻസിനും ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളത് കാണുന്നത് പൊട്ടാസ്യം കാർബണേറ്റ് എന്തുകൊണ്ടാണ് സോൾവേ പ്രോസസ് വഴി പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തത് പൊട്ടാസ്യം കാർബണേറ്റ് ഇസ് മോർ സോലബിൾ പൊട്ടാസ്യം കാർബണേറ്റ് ഇസ് ലെസ് സോലബിൾ പൊട്ടാസ്യം ബൈ കാർബണേറ്റ് ഇസ് മോർ സോലബിൾ പൊട്ടാസ്യം ബൈ കാർബണേറ്റ് ഇസ് ലെസ് സോലബിൾ ദാൻ സോഡിയം ബൈ കാർബണേറ്റ് ഇതിലേതാണ് കറക്റ്റ് ആൻസർ നമുക്കറിയാം സോഡിയം കാർബണേറ്റ് ഫോം ചെയ്യണമെങ്കിൽ ആദ്യം സോഡിയം ബൈ കാർബണേറ്റ് ആണ് സോൾവേ പ്രോസസ്സിൽ ഫോം ചെയ്യേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നിങ്ങൾ ഒന്നുകിൽ NCERT ബുക്കുമായിട്ട് കമ്പയർ ചെയ്യുക അതല്ല പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ലൈവ് ക്ലാസ് എസ് ബ്ലോഗിൻ്റെ ലൈവ് ക്ലാസ്സുമായിട്ട് കമ്പയർ ചെയ്യുക അത് ജസ്റ്റ് നിങ്ങളത് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയം അത്രയും സമയം കൊണ്ട് നിങ്ങളത് പഠിച്ചു കഴിയും അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും കാരണം എന്താണ് ഓപ്ഷൻ 3 അല്ലേ തേർഡ് ഓപ്ഷൻ പൊട്ടാസ്യം ബൈകാർബണേറ്റ് ഇസ് മോർ സോലബിൾ ദാൻ സോഡിയം ബൈകാർബണേറ്റ് പൊട്ടാസ്യം ബൈകാർബണേറ്റ് വാട്ടർ സോലബിൾ ആണ് അത് വാട്ടർ സോലബിൾ ആണെങ്കിൽ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കതിൽ നിന്ന് പൊട്ടാസ്യം കാർബണേറ്റ് ഫോം ചെയ്യാൻ പറ്റില്ല അതാണ് പ്രശ്നം ഓക്കെ അപ്പോൾ റെഫർ എസ് ബ്ലോക്ക് ഓപ്ഷൻ ഏതാണ് പൊട്ടാസ്യം ബൈകാർബണേറ്റ് ഇസ് മോർ സോലബിൾ ദാൻ സോഡിയം ബൈകാർബണേറ്റ് തേർഡ് ഓപ്ഷൻ ഇനി 12th ക്വസ്റ്റ്യൻ നോക്കാം സോഡിയം നൈട്രേറ്റ് ഓൺ ഹീറ്റിംഗ് ഗിവ്സ് NaNO3 ഓൺ ഹീറ്റിംഗ് ഗിവ്സ് ഓപ്ഷൻസ് നോക്കാം ഓക്സിജൻ പ്ലസ് NaNO2 NO2 ഓക്സിജൻ പ്ലസ് NO2 ആൻഡ് നൺ ഓഫ് ദീസ് ഇതിലേതാണ് ആൻസർ വരിക സോഡിയം നൈട്രേറ്റ് ചൂടാക്കിയാൽ നമുക്ക് എന്താണ് കിട്ടുക ഇത് ഇതേപോലെ തന്നെ നമ്മൾ NCERT കണ്ടിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് കാണിച്ചു തന്നിട്ടുണ്ട് അത് ടോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയത്തിലാണ് നമ്മളിത് കണ്ടിട്ടുള്ളത് ലിഥിയം നൈട്രേറ്റ് ചൂടാക്കിയാൽ എന്ത് കിട്ടും സോഡിയം നൈട്രേറ്റ് ചൂടാക്കിയാൽ എന്ത് കിട്ടും എന്ന് മാത്രം ആലോചിച്ചാൽ മതി ഇത്രയും ക്ലൂ തന്നാൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ് എന്താണ് ഓപ്ഷൻ സോഡിയം നൈട്രേറ്റ് ആണ് ചൂടാക്കുന്നതെങ്കിൽ ഓക്സിജൻ പ്ലസ് സോഡിയം നൈട്രൈറ്റ് കിട്ടും ഓക്കെ ഓക്സിജൻ പ്ലസ് സോഡിയം നൈട്രൈറ്റ് കിട്ടും ഇപ്പോൾ ദ ഓപ്ഷൻ ഇസ് ഫസ്റ്റ് വൺ അല്ലേ ഓക്സിജൻ പ്ലസ് സോഡിയം നൈട്രൈറ്റ് അതേസമയം ലിഥിയം നൈട്രേറ്റ് ആണ് ചൂടാക്കുന്നതെങ്കിൽ അങ്ങനെ കിട്ടില്ല പകരം നൈട്രജൻ ഡയോക്സൈഡും ഓക്സിജനും ഒക്കെയാണ് കിട്ടുക ഓക്കെ അപ്പോൾ സോഡിയം നൈട്രേറ്റ് ഓൺ ഹീറ്റിംഗ് ഗിവ്സ് ഓക്സിജൻ പ്ലസ് സോഡിയം നൈട്രൈറ്റ് ഫസ്റ്റ് ഓപ്ഷൻ ഇനി 13th ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് കെമിക്കൽസ് ഇൻ അഡീഷൻ ടു വാട്ടർ ആർ യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് സോഡിയം കാർബണേറ്റ് ബൈ സോൾവേ പ്രോസസ് അപ്പോൾ സോൾവേ പ്രോസസ്സ് വഴി വാട്ടർ ഒഴിച്ച് എന്തെല്ലാം റോ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ആ സോൾവേ പ്രോസസ്സിൻ്റെ ഞാൻ ആകെ നിങ്ങൾക്ക് 4 ഇക്വേഷൻസ് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു റീജനറേഷൻ അടക്കം 5 ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ സോൾവേ പ്രോസസ്സ് കഴിഞ്ഞു അതിൽ
നാല് ഇക്വേഷൻസിൽ നിന്ന് അല്ലെങ്കിൽ ആദ്യത്തെ മൂന്ന് ഇക്വേഷൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് എന്തൊക്കെയാണ് വാട്ടർ അല്ലാതെ പിന്നെ എന്തൊക്കെയാണ് റോ മെറ്റീരിയൽസ് ആയിട്ട് വേണ്ടത്. ഞാനത് പ്രത്യേകം അതേ ഇതേ ചോദ്യം തന്നെ ഈ രീതിയിൽ തന്നെ ഞാൻ ആ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറയൂ എന്തൊക്കെയാണ് ഓപ്ഷൻ. സോഡിയം ക്ലോറൈഡ് കാർബൺ മോണോക്സൈഡ് അമോണിയ, സോഡിയം ക്ലോറൈഡ് കാർബൺ ഡയോക്സൈഡ് അമോണിയ, സോഡിയം ക്ലോറൈഡ് അമോണിയം ക്ലോറൈഡ് കാർബൺ ഡയോക്സൈഡ്, സോഡിയം ബൈ കാർബണേറ്റ് കാർബൺ മോണോക്സൈഡ് അമോണിയ. ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ സെക്കൻഡ് വൺ അല്ലേ, സോഡിയം ക്ലോറൈഡ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് അമോണിയ. ഓക്കെ, അതും വാട്ടറും കൂടി ആവുമ്പോഴാണ്, ഈ നാല് പേരും കൂടി ആവുമ്പോഴാണ്, സെക്കൻഡ് ഓപ്ഷൻ പ്ലസ് വാട്ടറും കൂടി ആവുമ്പോഴാണ് നമുക്ക് സോൾവ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14. ആക്ച്വലി ഇത് അധികം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്. വിച്ച് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. അഗെയിൻ ലിഥിയത്തിൻ്റെ അനോമലസ് ബിഹേവിയറിൽ നിന്ന് ചോദിക്കുന്ന അടുത്തൊരു ചോദ്യമാണ്. ഇതിൽ ഒരെണ്ണം സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യില്ല. ലിഥിയം ബൈ കാർബണേറ്റ്, സോഡിയം ബൈ കാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ്, സോഡിയം കാർബണേറ്റ്. ലിഥിയത്തിൻ്റെ അനോമലസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആളാരാണ്. ലിഥിയം ബൈ കാർബണേറ്റ്, കാരണം അതൊരു അനോമലസ് ബിഹേവിയറാണ്, ലിഥിയത്തിൻ്റെ ഒരു അനോമലസ് ബിഹേവിയറാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ലിഥിയം നൈട്രേറ്റ് ഓൺ ഹീറ്റിംഗ് ഗിവ്സ്. ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളിതിൻ്റെ ഉത്തരം പറഞ്ഞതാണ്. ലിഥിയം നൈട്രേറ്റ് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലിഥിയം നൈട്രേറ്റ് ചൂടാക്കിയാൽ നമുക്ക് ലിഥിയം നൈട്രൈറ്റ് കിട്ടില്ല, അത് സോഡിയത്തിനാണ് കിട്ടുക. പകരം നമുക്ക് കിട്ടുന്നത് ലിഥിയം ഓക്സൈഡ് പ്ലസ് നൈട്രജൻ ഡൈ ഓക്സൈഡ്, അതായത് ഫസ്റ്റ് ഓപ്ഷൻ. നോട്ട് ഡീകമ്പോസ്, നൺ ഓഫ് ദീസ് ഒക്കെ വേറെ ഓപ്ഷൻസ് ഉണ്ട്, ഞാനതിലേക്കൊന്നും പോകുന്നില്ല. കാണുമ്പോഴേക്കും നമുക്ക് ഉത്തരം കിട്ടി ലിഥിയം ഓക്സൈഡ് പ്ലസ്. നേരത്തെ പറഞ്ഞതായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത് ലിഥിയം ഓക്സൈഡ് പ്ലസ് നൈട്രജൻ ഡൈ ഓക്സൈഡ്. അപ്പോൾ നിങ്ങൾക്കും ഇത് തന്നെയാണ് തോന്നിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ് നമ്പർ 16. വെൻ സോഡിയം ഇസ് ഹീറ്റഡ് വിത്ത് മോയിസ്റ്റ് എയർ ദെൻ ദ പ്രോഡക്റ്റ് ഒബ്ടെയിൻഡ് ഈസ്. സോഡിയം മോയിസ്റ്റ് എയർ, അതായത് മോയിസ്റ്റ് എയർ എന്ന് വെച്ചാൽ എയറിനകത്ത് ആരുണ്ടാവണം, വാട്ടർ വേപ്പർ ഉണ്ടാവണം, അങ്ങനെയുള്ള എയറുമായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ദെൻ ദ പ്രോഡക്റ്റ് ഒബ്ടെയിൻഡ് ഈസ്, അവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? ആൻസർ അല്ല, ഐ മീൻ ഓപ്ഷൻസ്. ഫസ്റ്റ് ഓപ്ഷൻ Na2O സോഡിയം ഓക്സൈഡ്, NaOH സോഡിയം ഹൈഡ്രോക്സൈഡ്, Na2CO3 സോഡിയം കാർബണേറ്റ്, 1 and 2. അതായത് 1 എന്ന് പറഞ്ഞാൽ സോഡിയം ഓക്സൈഡും 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡും രണ്ടും കിട്ടും എന്നാണ് പറയുന്നത്. ആൻസർ എന്താണ്? സോഡിയത്തിനെ മോയിസ്റ്റ് എയറുമായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡൗട്ടും ഇല്ല, സോഡിയം മോയിസ്റ്റ് എയറുമായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ സോഡിയം ഓക്സൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും ആണ് ഫോം ചെയ്യുക, കാരണം അവിടെ വാട്ടറും ഉണ്ട് ഓക്സിജനും ഉണ്ട്. അപ്പോൾ സോഡിയം ഓക്സൈഡും ഫോം ചെയ്യും, സോഡിയം ഹൈഡ്രോക്സൈഡും ഫോം ചെയ്യും. സോ ദ ആൻസർ ഇസ് 4 അല്ലേ, ഫോർത്ത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 17. സോഡിയം ഗിവ്സ് ബ്ലൂ കളർ വിത്ത് അമോണിയ സൊല്യൂഷൻ, ദിസ് ബ്ലൂ കളർ ഇസ് ഡ്യൂ ടു. അഗെയിൻ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് അമോണിയേറ്റഡ് സോഡിയം അയോൺ, അമോണിയേറ്റഡ് സോഡിയം മൈനസ് അയോൺ ആണ്, മറ്റേത് ആദ്യത്തെ പ്ലസ് അയോൺ ആണ്, രണ്ടാമത്തെ അമോണിയേറ്റഡ് സോഡിയം മൈനസ് അയോൺ ആണ്, മൂന്നാമത്തത് അമോണിയേറ്റഡ് ഇലക്ട്രോൺ, നാലാമത്തത് സോഡിയം ഓർ സോഡിയം ആൻഡ് ഐ മീൻ സോഡിയം പ്ലസ്സും സോഡിയം മൈനസിൻ്റെയും പെയർ, ഇത് രണ്ടും കൂടി. ഇതിലേതാണ്? അപ്പോൾ ഓപ്ഷൻ തികയ്ക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയെന്നുള്ള എല്ലാവർക്കും മനസ്സിലുണ്ടാകും, കാരണം ഓൾറെഡി നമ്മളിത് ഉത്തരം പറഞ്ഞു കഴിഞ്ഞതാണ്, ഒരേ ചോദ്യം മറ്റൊരു രീതിയിൽ കണ്ടതാണ്. എല്ലാവർക്കും ഈ ഓപ്ഷൻ എന്തായാലും ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ഏതാണ്? തേർഡ് ഓപ്ഷൻ അല്ലേ, അമോണിയേറ്റഡ് ഇലക്ട്രോൺ. അപ്പോൾ ഈ ഉത്തരം എല്ലാവർക്കും കിട്ടിയെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മാർക്ക് എഴുതുക, 4 മാർക്ക് എഴുതുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18. ഇനി തെറ്റിപ്പോയിന്നുണ്ടെങ്കിൽ എഴുതരുത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 18, ഇതൊരു ഇത്തിരി കുഴപ്പിക്കുന്നൊരു ചോദ്യമാണ് ക്വസ്റ്റ്യൻ നമ്പർ 18. ഇത് ശരിക്കും നിങ്ങൾ പഠിച്ച് ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. എ സോളിഡ് കോമ്പൗണ്ട് എക്സ് ഓൺ ഹീറ്റിംഗ് ഗിവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് and a residue. The residue mixed with water forms Y. On passing an excess of carbon dioxide through Y in water, a clear solution Z is obtained. On boiling Z, compound X is reformed. The compound X is. ഈ പറഞ്ഞ X ആരാണ് എന്നുള്ളതാണ് ചോദ്യം. Options: sodium carbonate, potassium carbonate,
കാൽഷ്യം ബൈകാർബണേറ്റ് കാൽഷ്യം കാർബണേറ്റ് ഇതിലേതാണ് കറക്റ്റ് ആൻസർ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് എക്സ് എന്ന് പറയുന്നത് ആ എക്സ് ചൂടാക്കി കഴിയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും ഒരു റെസിഡ്യൂ കിട്ടും അതായത് ഒരു എന്തോ ഒരു സാധനം വേറെ കിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും വേറൊരു സാധനം കിട്ടും ആ സാധനം വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വൈ എന്ന് പറയുന്ന മറ്റൊരു കോമ്പൗണ്ട് കിട്ടും ഈ വൈയിലൂടെ ഓൺ പാസിങ് എക്സസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ത്രൂ വൈ ഈ വൈയിലൂടെ എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലിയർ സൊല്യൂഷൻ കിട്ടും അതാണ് സെഡ് ഈ സെഡ് വീണ്ടും ചൂടാക്കി കഴിഞ്ഞാൽ തിളപ്പിച്ചു കഴിഞ്ഞാൽ ബോയിലിംഗ് സെഡ് കോമ്പൗണ്ട് എക്സ് ഇസ് റീഫോംഡ് എക്സ് അഗെയിൻ തിരിച്ചുണ്ടാവും അങ്ങനെയാണെങ്കിൽ എക്സ് ആറാണ് ഞാൻ ഉത്തരം പറഞ്ഞുതരാം കുറേ പേർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടാവും കാരണം നമ്മൾ ഇതുപോലൊരു സംഭവം നമ്മൾ എക്സ് ബ്ലോക്കിൽ കണ്ടതാണ് ഉത്തരം കാൽസ്യം കാർബണേറ്റ് കാൽസ്യം കാർബണേറ്റ് ചൂടാക്കിയാൽ കാർബൺ ഡൈ ഓക്സൈഡും കാൽസ്യം ഓക്സൈഡും കിട്ടും കാൽസ്യം ഓക്സൈഡ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് അപ്പോൾ വൈ എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡാണ് അതാണ് ലൈം വാട്ടർ ടേൺസ് മിൽക്കി എന്ന് പറയുന്ന റിയാക്ഷൻ ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡിലേക്ക് എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്താൽ നമുക്ക് സെഡ് കിട്ടും അതാണ് കാൽസ്യം ബൈ കാർബണേറ്റ് അതായത് ഇതിലെ തേർഡ് ഓപ്ഷൻ അപ്പോൾ സെഡാണ് ചോദിച്ചെങ്കിൽ തേർഡ് ഓപ്ഷനാണ് ഉത്തരം ഇനി കാൽസ്യം ബൈ കാർബണേറ്റ് നന്നായി തിളപ്പിച്ച് കഴിഞ്ഞാൽ ചൂടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് കാൽസ്യം കാർബണേറ്റ് കിട്ടും എക്സ് തന്നെ കിട്ടും അപ്പോൾ എക്സ് ആണ് നമ്മളോട് ചോദിച്ച ചോദ്യം കാൽസ്യം കാർബണേറ്റ് ഓക്കെ ഇനി 19-ാമത്തെ ചോദ്യം ക്വസ്റ്റ് നമ്പർ 19 സോഡ ആഷ് ഈസ് ഒരിക്കലും മറക്കില്ല സോഡിയം കാർബണേറ്റ് വാഷിംഗ് സോഡ പഠിച്ച ഒരാൾ ഒരിക്കലും മറക്കില്ല വാഷിംഗ് സോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം കാർബണേറ്റ് .10H2 ആണ് അതിൽ നിന്ന് എല്ലാ വാട്ടറും പോയി 10 വാട്ടർ മോളിക്യൂളും പോയി കഴിഞ്ഞാൽ വെറും ഒരു ചാരം ഉണ്ടാവും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു അല്ലെ കഴിഞ്ഞ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞു സോഡിയം കാർബണേറ്റ് അപ്പോൾ Na2CO3 അതിനെയാണ് സോഡ ആഷ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 20 അപ്പോൾ ഞാൻ ഉത്തരം പറയുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾ 4 മാർക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ അക്കൗണ്ടിനകത്ത് കേട്ടോ ഞാൻ ഉത്തരം പറയുന്നതിന് മുമ്പേ പറയണം അതല്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല ഓക്കെ അപ്പോൾ നമ്മൾ തന്നെ സ്വയം മാർക്കിടുക സോഡ ലൈം ഈസ് സോഡ ലൈം എന്ന് പറയുന്ന ആരാണ് സോഡ ലൈം സോഡ എന്ന് പറയുന്നത് കോസ്റ്റിക് സോഡ ലൈം എന്ന് പറയുന്നത് ക്വിക്ക് ലൈം കോസ്റ്റിക് സോഡ എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡാണ് ക്വിക്ക് ലൈം എന്ന് പറയുന്നത് കാൽസ്യം ഓക്സൈഡാണ് ഇത് രണ്ടിൻ്റെയും മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് സോഡ ലൈം ഓക്കെ ഇതും എസ് ബ്ലോക്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ സോഡ ലൈം എന്ന് വെച്ചാൽ ആരാണ് അതൊരു റിയേജൻ്റാണ് ഓപ്ഷൻ 3 തേർഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് കാൽസ്യം ഓക്സൈഡ് ഇനി 21-ാമത്തെ ചോദ്യം എ ബ്ലൂ കളേർഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം ആൻഡ് ലിക്വിഡ് അമോണിയ ആക്ട്സ് സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ബിക്കോസ് ഓഫ് അഗെയിൻ അമോണിയ സൊല്യൂഷൻ ഇൻ ലിക്വിഡ് അമോണിയ ഒരു ബ്ലൂ കളർ സൊല്യൂഷൻ ഫോം ചെയ്യുന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇത് ഓൾറെഡി നമ്മൾ 2 പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ് അവിടെ അത് ഒരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു അതിൻ്റെ കാരണം എന്താണ് എന്നാണ് ചോദിച്ചത് എന്താണ് ആരാണ് അതിൻ്റെ കാരണം ബിക്കോസ് ഓഫ് അമോണിയേറ്റഡ് സോഡിയം അമോണിയ ഡിസോസിയേറ്റ്സ് സോഡിയം നൈട്രൈഡ് ഇസ് ഫോംഡ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ ഇതിലാരാണ് ഇതിൻ്റെ കാരണം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒരു ഡൗട്ടും ഇല്ല റെഡ്യൂസിങ് ഏജൻ്റ് ആക്കാൻ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻ്റ് ആക്കാനുള്ള കാരണം അമോണിയേറ്റഡ് ഇലക്ട്രോൺ തന്നെ ഓക്കെ അപ്പോൾ അത് ശരിയായിരുന്നുണ്ടെങ്കിൽ 4 മാർക്ക് കൊടുക്കുക ക്വസ്റ്റ്യൻ നമ്പർ 22 പ്രോപ്പർട്ടീസ് ഓഫ് കോമ്പൗണ്ട്സ് ഓഫ് ആൽക്കലി മെറ്റൽസ് എന്നുള്ള ചോദ്യമാണ് മഗ്നീഷ്യം ഇസ് പ്രസൻറ്റ് ഇൻ ഇതിലേത് കോമ്പൗണ്ടിലാണ് മഗ്നീഷ്യം ഉള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ് ക്ലോറോഫിൽ ഹീമോഗ്ലോബിൻ വൈറ്റമിൻ B12 വൈറ്റമിൻ B2 എല്ലാവരും ഓപ്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഞാൻ ഉത്തരം പറയാൻ പോവാണ് ഓപ്ഷൻ മഗ്നീഷ്യം സെൻട്രൽ ആറ്റമായിട്ട് വരുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഒരു നാച്ചുറൽ മോളിക്യൂളാണ് ക്ലോറോഫിൽ അല്ലേ ക്ലോറോഫിൽ ക്ലോറോഫിലാണ് ഉത്തരം അപ്പോൾ മഗ്നീഷ്യം വരുന്നത് ക്ലോറോഫില്ലാണ് ഓക്കെ 23 ദ കോമ്പോസിഷൻ ഫോർമുല ഓഫ് ജിപ്സം ഇസ് ജിപ്സത്തിൻ്റെ ഫോർമുല എന്താണ് ജിപ്സം നമ്മൾ സിമെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു ജിപ്സം ജിപ്സത്തിൻ്റെ ഫോർമുല എന്താണ് ജിപ്സം ഇസ് കാൽഷ്യം സൾഫേറ്റ് .2H2O തേർഡ് ഓപ്ഷൻ ആണ് CaSO4.2H2 അതിനെയാണ് നമ്മൾ ജിപ്സം എന്ന് വിളിക്കുന്നത് 23 ഇനി 24 ജിപ്സം
അടുത്ത ക്വസ്റ്റ്യൻ തന്നെ നേരത്തെ ക്വസ്റ്റ്യൻ ഉത്തരമുണ്ട് സി എസ് ഒ ഫോർ ഡോട്ട് ടു എച്ച് ടു ഒ ഓൺ ഹീറ്റിംഗ് ടു അബൌട്ട് 120 ഡിഗ്രി സെൽഷ്യസ് ഫോംസ് എ കോമ്പൗണ്ട് വിച്ച് ഹാസ് എ കെമിക്കൽ കോമ്പോസിഷൻ റെപ്രസെൻറ്റഡ് ബൈ ഇതിനെ 120 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കി കഴിഞ്ഞാൽ വേറൊരു കോമ്പൗണ്ട് കിട്ടും ആ കോമ്പൗണ്ടിൻ്റെ ഫോമിൽ എന്താണെന്നാണ് ചോദ്യം ഒരു ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ജിപ്സം ചൂടാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന കോമ്പൗണ്ട് മറ്റാരുമല്ല അത് കാൽഷ്യത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കോമ്പൗണ്ട്സിൽ ഒരാളാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ലേ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ഫോമുല എന്ന് പറയുന്നത് കാൽഷ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ് ആണ് ഹാഫ് എച്ച് ടു ആണ് പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കാണില്ല പക്ഷെ നിങ്ങൾ എന്ത് കാണും 2 കാൽഷ്യം സൾഫേറ്റ് ഡോട്ട് എച്ച് ടു ഒ കാണും അപ്പോൾ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു കണ്ടോ അതാണ് സെക്കൻഡ് ഓപ്ഷൻ ആണ് ഉത്തരം 2CaSO4.H2O അല്ലെങ്കിൽ CaSO4.HalfH2O എന്നാണ് കാണേണ്ടത് അപ്പോൾ ഇവിടെ ഉള്ള ഉത്തരം സെക്കൻഡ് ഓപ്ഷൻ ആണ് 2CaSO4.H2O ഇനി ക്വസ്റ്റ്യൻ നമ്പർ 25 ബ്ലീച്ചിങ് പൗഡർ ഇസ് എ കോമ്പൗണ്ട് ഹാവിംഗ് ദ മോളിക്കുലർ ഫോർമുല ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഫോർമുല എന്താണ് അഗെയിൻ എസ് ബ്ലോക്കിൻ്റെ വീഡിയോ ആ ലൈവ് ക്ലാസ് കണ്ട എല്ലാവർക്കും അറിയാം ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഫോർമുല CaO Cl twice അല്ലെങ്കിൽ Cl2 അപ്പോൾ ഇതാണ് ബ്ലീച്ചിങ് പൗഡറിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ 25 ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ 2 സെക്കൻഡ് ഓപ്ഷൻ ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ 26 ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും മാർക്കൊക്കെ നോക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹൈഡ്രൈഡ്സ് ഇസ് നോട്ട് അയോണിക് ഈ തന്നിരിക്കുന്നതിൽ അയോണിക് അല്ലാത്ത ഹൈഡ്രൈഡ് ഏതാണ് അയോണിക് അല്ലാത്ത ഹൈഡ്രൈഡ് ഏതാണ് കാൽഷ്യം ഹൈഡ്രൈഡ് ബേരിയം ഹൈഡ്രൈഡ് സ്ട്രോൺഷ്യം ഹൈഡ്രൈഡ് ബെറിലിയം ഹൈഡ്രൈഡ് കാൽഷ്യം സെക്കൻഡ് ഗ്രൂപ്പാണ് ബേരിയം സെക്കൻഡ് ഗ്രൂപ്പാണ് സ്ട്രോൺഷ്യം ബേരിയം സ്ട്രോൺഷ്യം സെക്കൻഡ് ഗ്രൂപ്പാണ് ബെറിലിയം അഗെയിൻ സെക്കൻഡ് ഗ്രൂപ്പാണ് അപ്പോൾ ഈ സെക്കൻഡ് ഗ്രൂപ്പിലെ 4 പേരിൽ അയോണിക് അല്ലാത്തതാരാണ് ഒരു സംശയവും വേണ്ട ഏറ്റവും മുകളിലുള്ള ആളാണ് ബെറിലിയം ഹൈഡ്രൈഡ് അപ്പോൾ 4th ഓപ്ഷനാണ് കാരണം അത് അനോമലസ് ബിഹേവിയർ ഓഫ് ബെറിലിയമാണ് ലിഥിയം മെഗ്നീഷ്യം ആൻഡ് ബെറിലിയം ഇവർ 3 പേരും അയോണിക് ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യില്ല ക്വസ്റ്റ്യൻ നമ്പർ 27 ഇൻ ഡൈബൊറൈൻ പി ബ്ലോക്കിലെ ക്വസ്റ്റ്യൻ വന്നു ഇൻ ഡൈബൊറൈൻ ഡൈബൊറൈനകത്ത് എങ്ങനെയാണ് 4 ബ്രിഡ്ജ്ഡ് ഹൈഡ്രജൻസ് ആൻഡ് 2 ടെർമിനൽ ഹൈഡ്രജൻ ആറ്റംസ് 2 ബ്രിഡ്ജ്ഡ് ഹൈഡ്രജൻസ് ആൻഡ് 4 ടെർമിനൽ ഹൈഡ്രജൻ 3 ബ്രിഡ്ജ്ഡ് ആൻഡ് 3 ടെർമിനൽ ഹൈഡ്രജൻ നൺ ഓഫ് ദി അബവ് എല്ലാവരും ആൻസർ ചെയ്യണേ ഇത് എല്ലാവർക്കും കിട്ടേണ്ടതാണ് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നല്ല വൃത്തിയായിട്ട് ഡൈബൊറൈൻ്റെ സ്ട്രക്ചർ പഠിപ്പിച്ചതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ എല്ലാ ക്വസ്റ്റ്യൻസും കണ്ടില്ലേ നിങ്ങൾ ആ ലൈവ് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം ഓക്കെ ഡൈബൊറൈനിൽ എത്ര ബ്രിഡ്ജ് ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവും എത്ര ടെർമിനൽ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവും ബ്രിഡ്ജ് 2 പേരും ടെർമിനൽ 4 പേരും ഓപ്ഷൻ ഇസ് 2 സെക്കൻഡ് ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 27 സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 28 ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഇസ് നോട്ട് കറക്റ്റ് ആസ് ഫാർ ആസ് സ്ട്രക്ചർ ഓഫ് ഡൈബൊറൈൻ ഇസ് കൺസേൺഡ് ഡൈബൊറൈൻ്റെ സ്ട്രക്ചർ വെച്ച് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് ദർ ആർ 2 ബ്രിഡ്ജ് ഹൈഡ്രജൻ ആറ്റംസ് ഇൻ ഡൈബൊറൈൻ അത് ശരിയാണ് Each boron atom forms 4 bonds in diborane. The hydrogen atoms are not in the same plane in diborane. All BH bonds in diborane are similar. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഓൾ ബി എച്ച് ബോൺസ് ഇൻ ഡൈബറൈൻ ആർ സിമിലർ അത് തെറ്റാണ് അല്ലേ ബി എച്ച് ബോണ്ട് എല്ലാം സിമിലർ അല്ല ചിലത് ബ്രിഡ്ജ് ഹൈഡ്രജൻ ആറ്റംസ് ഫോം ചെയ്യുന്നതാണ് ചിലത് ടെർമിനൽ ഹൈഡ്രജൻ ആറ്റംസ് ഫോം ചെയ്യുന്നതാണ് ചിലത് 2 centered 2 ഇലക്ട്രോൺ ബോൺസ് ആണ് ചിലത് 3 centered 2 ഇലക്ട്രോൺ ബോൺസ് ആണ് അപ്പോൾ ഡിഫറെൻ്റ് ആണ് ബി എച്ച് ബോണ്ട് ഡിഫറെൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഡൈബറൈൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ അപ്പോൾ 4th ഓപ്ഷൻ ആണ് തെറ്റായ അഥവാ ഇതിനകത്ത് ശരിയായ ഉത്തരം അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 29 ഇൻ ഡൈബൊറൈൻ ദ 2 എച്ച് ബി എച്ച് ആംഗിൾസ് ആർ നിയർലി അപ്പോൾ ഇത് നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യമാണ് അപ്പോൾ ഞാനിതൊരു നിങ്ങളുടെ ഇൻഫർമേഷൻസിലേക്ക് വേണ്ടി എടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഡൈബൊറൈനകത്ത് 2 എച്ച് ബി എച്ച് ആംഗിൾസ് ഒരു എച്ചും ഒരു ബോറോണും അതായത് ഹൈഡ്രജൻ ബോറോൺ ഹൈഡ്രജൻ ആ ആംഗിൾസ് എന്ന് പറയുന്നത് നിയർലി എത്രയാണ് എന്നാണ് ചോദ്യം 60 degree 120 degree എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് 95 degree 120 degree എന്നുള്ള മറ്റൊരു ഓപ്ഷൻ ഉണ്ട് തേർഡ് ഓപ്ഷൻ
95 degree, 150 degree in the option under. And fourth option, 120 degree, 180 degree in the option under. This is the correct option. Correct option is 95 degree, 120 degree. That is the second option. 95 and 120 is the correct option. Okay, that's the fourth option. This is the discussion. I'm going to discuss this question. I'm going to discuss this question. നിങ്ങൾ ഇനി മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 95 degree 120 degree. ഓക്കെ, ഇനി ക്വസ്റ്റ് നമ്പർ 30. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോൺ ആസ് ഇനോർഗാനിക് ബെൻസീൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇതിനകത്ത് ഇനോർഗാനിക് ബെൻസീൻ എന്നറിയപ്പെടുന്ന ആരാണ്? ബൊറാസീൻ, ബോറോൺ നൈട്രൈഡ്, പാരഡൈക്ലോറോ ബെൻസീൻ, ഫോസ്ഫോ നൈട്രലിക് ആസിഡ്. ഒരു ഡൗട്ടും ഇല്ല. ഇനോർഗാനിക് ബെൻസീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, പി ബ്ലോക്കിൻ്റെ വീഡിയോ എടുത്ത് നോക്കുക. ബൊറാസീൻ അല്ലേ, ബൊറാസീൻ ആണ് ഇനോർഗാനിക് ബെൻസീൻ. Question number 31. Which of the following does not exist in free form? Free form ഇല് കാണാത്തത് ഇതിലാരാണ്? Free form ഇല് കാണുകയില്ല. BF3, BCl3, BBr3, BH3. Very simple question. Free form ഇല് കാണില്ല എന്ന് പറഞ്ഞത് ഇതിലാരാണ്? Option 4 അല്ലേ, BH3. BH3 ഒരിക്കലും ഇതുപോലെ ഇരിക്കില്ല. BH3 രണ്ട് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് ഡൈബോറേനായിട്ട് ഇരിക്കുകയുള്ളൂ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോകും. ഇതെന്താ ഇങ്ങനെ ചോദിക്കണമെന്ന് തോന്നും. സംഭവം ഇത്രയേ ഉള്ളൂ, ഡൈബോറൈനെ പറ്റിയാണ് ചോദിച്ചത്. ഓക്കെ, ക്വസ്റ്റ് നമ്പർ 32. ലെഡ് പെൻസിൽ കണ്ടെയ്ൻസ് ലെഡ് സൾഫൈഡ്, ഗ്രാഫൈറ്റ്, അയോൺ സൾഫൈഡ്, ലെഡ്. എന്ത് സിമ്പിൾ ചോദ്യമാണ്. ലെഡ് പെൻസിൽ, ലെഡ് ചാടിക്കയറി ഉത്തരം എഴുതാൻ വേണ്ടി അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് തന്നിരിക്കുകയാണ്, ഓപ്ഷൻസ് തന്നിരിക്കുകയാണ്. ലെഡ് പെൻസിൽ കണ്ടെയ്ൻസ് ആ ലെഡ് എന്ന് പറയുന്ന ആരാണ്? ഒരു ഡൗട്ടും ഇല്ല. ആരാണ്? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഞാൻ പറയാൻ പോകുന്നു, ഗ്രാഫൈറ്റ് അല്ലേ. സെക്കൻഡ് ഓപ്ഷൻ ഗ്രാഫൈറ്റ്. ലെഡ് പെൻസിലിനകത്ത് കാണുന്നത് ഗ്രാഫൈറ്റ് ആണ്. അത് കാർബണിൻ്റെ ഒരു അലോട്രോപ്പ് ആണ്. ബാക്കി കഥകളൊക്കെ നമുക്കറിയാം. അറിയാത്തവരുണ്ടെങ്കിൽ പി ബ്ലോക്കിൻ്റെ വീഡിയോ എടുത്ത് ഇന്ന് തന്നെ കണ്ടുപിടിക്കുക. ക്വസ്റ്റ് നമ്പർ 33. കാർബൺ 60 കണ്ടെയ്ൻസ്. കണ്ടോ, അത് വരെ ചോദിച്ചു എന്നുള്ളതാണ്. കാർബൺ 60, ഞാൻ ഫുള്ളറീൻ എന്ന് പറയുന്ന ടോപ്പിക്, അതായത് അലോട്രോപ്സ് ഓഫ് കാർബണിനകത്ത് ഫുള്ളറീൻ എന്ന് പറയുന്ന ടോപ്പിക്ക് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിനകത്ത് കാർബൺ 60 എന്ന് പറയുന്നൊരു ഫുള്ളറീൻ ഉണ്ട്. അതിൻ്റെ പേരാണ് ബക്ക്മിൻസ്റ്റർ ഫുള്ളറീൻ അല്ലേ. ബക്ക്മിൻസ്റ്റർ ഫുള്ളറീൻ, ബക്ക്മിൻസ്റ്റർ ഫുള്ളറീനിൽ എത്ര പെൻഡഗൺസും എത്ര ഹെക്സഗൺ റിങ്ങുകളും ഉണ്ട് എന്നാണ് ഇപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതുവരെ നമ്മുടെ എൻട്രൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെ, ഇതൊന്നും ആരും ചോദിക്കില്ല എന്ന് നമ്മൾ എപ്പോഴും വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാർബൺ 60-ക്കകത്ത് എത്ര പെൻഡഗൺസും എത്ര ഹെക്സഗൺസും ആണ്? സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. 12 pentagons and 20 hexagons. 12 pentagons and 20 hexagons കറക്റ്റായി കിട്ടിയെന്നുണ്ടെങ്കിൽ 4 മാർക്ക് ഇടുക. ഓക്കെ, ക്വസ്റ്റ് നമ്പർ 34. ഡിഫറെൻറ്റ് ലേയേഴ്സ് ഇൻ ഗ്രാഫൈറ്റ് ആർ ഹെൽഡ് ടുഗദർ ബൈ. ഗ്രാഫൈറ്റിനകത്തുള്ള ഗ്രാഫൈറ്റിൻ്റെ ലേയേഴ്ഡ് സ്ട്രക്ചറാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഗ്രാഫൈറ്റിൻ്റെ ലേയേഴ്ഡ് സ്ട്രക്ചർ ഹെൽഡ് ടുഗദർ ബൈ, അത് ഒരുമിച്ച് നിർത്തുന്ന ബോണ്ടിങ് എന്താണ്? അയോണിക് ബോണ്ടിങ്, മെറ്റാലിക് ബോണ്ടിങ്, കൊവാലന്റ് ബോണ്ടിങ്, വാൻ ഡെർ വാൾസ് ഫോഴ്സസ്. നിങ്ങളിതിന്ന് വെറുതെ ഒരു ഓഡ് വൺ ഔട്ട് എടുത്താൽ പോലും നിങ്ങളുടെ ഉത്തരം ശരിയാവും. ഉത്തരം ആരാണ്? വാൻ ഡെർ വാൾസ് ഫോഴ്സസ്. കാരണം അത് അതേ സെൻറ്റൻസ്, എൻസിആർടിയിലെ സെയിം സെൻറ്റൻസ് ആണ്. നമ്മുടെ പി ബ്ലോക്കിൻ്റെ കഴിഞ്ഞു പോയ ലൈവ് ക്ലാസ്സിൻ്റെ വീഡിയോ എടുത്ത് നോക്കുക. ഇതേ സെയിം സെൻറ്റൻസ് തന്നെ നമ്മൾ പഠിപ്പിക്കുന്നത്. കണ്ടോ, ഇത് തന്നെയാണ്, സെയിം എക്സാക്ട് സെൻറ്റൻസുകളാണ് എക്സാമിന് ചോദിക്കുന്നത്. ക്വസ്റ്റ് നമ്പർ 35 ഞാൻ ഇവിടെ നിർത്തുകയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എത്ര മാർക്ക് കിട്ടിയെന്ന് അവസാനം കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ ഒക്കെ അവസാനിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ എടുത്തിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി. സ്വയം സെൽഫായിട്ട് വാലുവേറ്റ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ഇവിടെ ആർക്കും ആരെയും ഒന്നും ബോധിപ്പിക്കാനില്ല. ധൈര്യമായിട്ട് സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക. When carbon monoxide is passed over solid caustic soda heated to 200 degree Celsius, it forms. Solid ആയിട്ടുള്ള കോസ്റ്റിക് സോഡ, കോസ്റ്റിക് സോഡ എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡിന് മുകളിലൂടെ കാർബൺ മോണോക്സൈഡ് പാസ് ചെയ്തു, 200 ഡിഗ്രി സെൽഷ്യസിൽ പാസ് ചെയ്താൽ ഇറ്റ് ഫോംസ്. അത് എന്താണ് നമുക്ക് തരുന്നത്? ഒന്ന് സോഡിയം കാർബണേറ്റ്, രണ്ട് സോഡിയം ബൈകാർബണേറ്റ്, മൂന്ന് HCOONa എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ഫോമേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ്. സോഡിയം ഫോമേറ്റ് അല്ലെങ്കിൽ സോഡിയം മെത്തനോവേറ്റ് എന്നാണ് അതിൻ്റെ മറ്റൊരു പേര്. നാലാമത്തത് CH3COONa, സോഡിയം അസെറ്റേറ്റ് അല്ലെങ്കിൽ സോഡിയം എത്തനോവേറ്റ് എന്നാണ് അതിൻ്റെ മറ്റൊരു പേര്.
സോഡിയം അസെറ്റേറ്റ് എന്നും വിളിക്കും. ഇതിൽ ആരാണ് ഉണ്ടാവുക? കാർബൺ മോണോക്സൈഡ് ഇസ് പാസ്ഡ് ബൈ സോൾട്ട് കോസ്റ്റിക് സോഡ. ഇതും കോസ്റ്റിക് സോഡയുടെ ഒരു റിയാക്ഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡിൻ്റെ റിയാക്ഷൻ ആയിട്ട് പറയാം. ഇതിലെ ഇവിടെ ഉത്തരം വരുന്നത് തേർഡ് ഓപ്ഷൻ ആണ്, സോഡിയം മെത്തനോവേറ്റ്, HCOONA. അപ്പോൾ ഈ ഒരു പ്രശ്നത്തോടുകൂടി നമുക്ക് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് സെക്ഷനകത്ത് ഇടുക. ഒരു ക്വസ്റ്റ്യൻ ശരിയായി കഴിഞ്ഞാൽ 4 മാർക്കാണ്, ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ 1 നെഗറ്റീവ് മാർക്കാണ്. അപ്പോൾ ഈ ഒരു മോഡൽ വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഇടുക. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ട് നിങ്ങൾ കഴിഞ്ഞ വീഡിയോസ് കൊണ്ട് പഠിച്ചിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, അപ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നിട്ട് എനിക്ക് എത്ര മാർക്ക് കിട്ടി എന്നിട്ടാൽ കുറച്ചുകൂടെ എല്ലാവർക്കും മനസ്സിലാവും എങ്ങനെയാണ് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവും, ഒരു മോട്ടിവേഷൻ ആവും. അപ്പോൾ അതാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് എസ് ബ്ലോക്കിൽ നിന്നും പി ബ്ലോക്കിൽ നിന്നും നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയൊക്കെയാണ് ഇതിന് ചോദ്യങ്ങൾ വരാവുന്നത് എന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ വലിയ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വേണമെങ്കിൽ ഒരു ആവറേജ് അല്ലേ, ഒരു ചെറിയൊരു പെർസെൻറ്റേജ് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് പറയാം. ഇനി അങ്ങനെ ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടില്ലായിരിക്കാം, ഒക്കെ ഡയറക്റ്റായിട്ട് തോന്നിയിട്ടുണ്ടാവുമായിരിക്കാം. എങ്ങനെയായാലും വലിയ ഇപ്പോൾ നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്ന പോലെയുള്ള കോംപ്ലക്സിറ്റി ഒന്നും ഇതിനകത്തില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ അല്ലെങ്കിൽ കുറച്ചൊരു മാറ്റി ചോദിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടി അതിലൊരു പരിചയം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാനൊരു മോട്ടിവേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. കാരണം മുമ്പത്തെ വീഡിയോസ് ശരിക്കും കണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ 4 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, മനസ്സിലായോ? അപ്പോൾ അതൊരു വലിയ മോട്ടിവേഷനാണ്. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും എന്ന് മനസ്സിലാവുന്ന വലിയൊരു മോട്ടിവേഷൻ ആണല്ലോ. അപ്പോൾ അങ്ങനെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു മോട്ടിവേഷനായിട്ട് ഒരു ഇൻസ്പിറേഷനായിട്ട് എടുക്കുക. വീണ്ടും അടുത്തടുത്ത ടോപ്പിക്സ് നന്നായിട്ട് പഠിക്കുക. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ സ്വയം ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.